ഇരുട്ട് വീണാൽ ആഡംബര കാറുകളിൽ മയക്കുമരുന്ന് കടത്താൻ യുവതികൾ ഉൾപ്പെടെയുള്ള ന്യൂ ജനറേഷൻ കാർ ഇറങ്ങുന്നത് കണ്ണൂർ ജില്ലയിലെ പോലീസിനും എക്സൈസിനും തീരാ തലവേദന സൃഷ്ടിക്കുന്നുണ്ട് പാതിരാത്രിയിലാണ് മയക്കുമരുന്ന് വിൽപ്പനയുമായി ഒരു സംഘം ജില്ലയുടെ മുക്കിലും മൂലയിലും ഇറങ്ങുന്നത് ഇതിന് മാത്രം സിന്തറ്റിക് മയക്കുമരുന്നും കഞ്ചാവും എവിടെ നിന്നാണ് എത്തുന്നതെന്ന് അറിയാതെ നട്ടം തിരിയുകയാണ് പോലീസും എക്സൈസും ആഡംബര വാഹനങ്ങൾ വാടകയ്ക്കെടുത്താണ് മയക്കുമരുന്ന് വില്പനാ സംഘം വിലസുന്നത് മുൻകാലങ്ങളിൽ നിന്നും വ്യത്യസ്തമായി പിടികൂടുന്ന മയക്കുമരുന്നിന്റെയും കഞ്ചാവിന്റെയും അളവ് വളരെ കൂടുതലാണ് എന്നാണ് പോലീസ് പറയുന്നത് കണ്ണൂർ സിറ്റി പോലീസ് കമ്മീഷണർ അജിത് കുമാർ റൂറൽ എസ് പി ഹേമലത എന്നിവരുടെ കീഴിലുള്ള ഡാൻസെഫ് സ്പെഷ്യൽ ആന്റി നർക്കോട്ടിക് ടീം ലോക്കൽ പോലീസ് എക്സൈസ് എന്നിവയുടെ സംയുക്ത റെയ്ഡ് തുടർച്ചയായി നടത്തുമ്പോഴും അതിർത്തിയിലൂടെ മംഗളൂരു മൈസൂർ എന്നിവിടങ്ങളിൽ നിന്നും മയക്കുമരുന്നിന്റെ വൻ ശേഖരം തന്നെയാണ് കണ്ണൂരിലേക്ക് എത്തുന്നത് ഇത് തടയാൻ കഴിയാതെ വെള്ളം കുടിക്കുകയാണ് പോലീസും എക്സൈസും നേരത്തെ ഇതര സംസ്ഥാന തൊഴിലാളികൾ മയക്കുമരുന്ന് കടത്തിൽ പങ്കാളികളാവുന്നത് കുറവാണെങ്കിൽ ഇപ്പോൾ അവരും സജീവമായി ഫീൽഡിലിറങ്ങിയത് മറ്റൊരു തലവേദനയായി മാറിയിട്ടുണ്ട് യുവാക്കളെയും വിദ്യാർത്ഥികളെയും കേന്ദ്രീകരിച്ചാണ് മയക്കുമരുന്ന് വിപണനം നടക്കുന്നതെന്ന കാര്യം അന്വേഷണത്തിൽ വ്യക്തമായിട്ടും ഉപഭോക്താക്കളായവരെ കണ്ടെത്തി മയക്കുമരുന്ന് മാഫിയയുടെ വേരറുക്കാൻ കഴിയുന്നില്ല അത്യന്തം ഭീകരമായ അവസ്ഥയിലൂടെയാണ് കണ്ണൂർ ജില്ല കടന്നു പോകുന്നത് ലഹരി വില്പനക്കെതിരെ യുവജന സംഘടനകളും സന്നദ്ധ സംഘടനകളും നേരത്തെ ബോധവൽക്കരണ പരിപാടിയുമായി രംഗത്ത് ഇപ്പോൾ അവരും പിൻവലിഞ്ഞ മട്ടിലാണ് കഴിഞ്ഞ ദിവസം കണ്ണൂർ ടൗൺ പോലീസ് സ്റ്റേഷൻ പരിധിയിലെ കക്കാട് പുല്ലുപ്പിൽ കാറിൽ നിന്നും കഞ്ചാവും ഹാഷിഷോയിലും കണ്ടെത്തിയ സംഭവത്തിൽ പാനൂർ സ്വദേശിയായ കാറുടമയെ കണ്ണൂർ പോലീസ് ഇൻസ്പെക്ടർ പി എബിനു മോഹൻ ചോദ്യം ചെയ്തുവെങ്കിലും കൂടുതൽ വിവരങ്ങൾ ലഭ്യമായിട്ടില്ല ആർ സി ഓണർഷിപ്പ് ഇയാളുടെ പേരിലാണെന്ന് വ്യക്തമായതിനെ തുടർന്നാണ് ചോദ്യം ചെയ്തത് കുറ്റിയാട്ടൂർ സ്വദേശിയായ മറ്റൊരാൾക്ക് താൻ കാർ വാടകയ്ക്ക് നൽകിയതാണെന്നാണ് ഇയാളുടെ മൊഴി വ്യാഴാഴ്ച പുലർച്ചെ കാറിൽ കടത്തിയിരുന്ന അഞ്ചു കിലോ കഞ്ചാവും ഒരു കിലോ ഹാഷിഷ് ഓയിലും അഞ്ചു ഗ്രാം എം ഡി എം പിടികൂടിയത് പോലീസ് റെയ്ഡിനിടെ ഓടി രക്ഷപ്പെട്ട കൊറ്റാളി മട്ടന്നൂർ സ്വദേശികൾക്കായി പോലീസ് തിരച്ചിൽ തുടങ്ങിയിട്ടുണ്ട് ഇവർ സംസ്ഥാനം വിട്ടതായാണ് പോലീസിന് കിട്ടിയ വിവരം രാത്രികാല പരിശോധനയ്ക്കിടെ പോലീസിനെ കണ്ടതോടെ രണ്ടംഗ സംഘം പുതിയതായി നിർമ്മാണം നടത്തുന്ന ബൈപാസ് റോഡിലേക്ക് കാർ കയറ്റിയ ശേഷം വാഹനം ഉപേക്ഷിച്ച് രക്ഷപ്പെടുകയായിരുന്നു തുടർന്ന് പോലീസ് നടത്തിയ പരിശോധനയിൽ കാറിൽ നിന്നും ഒന്ന് പോയിന്റ് പൂജ്യം അഞ്ച് രണ്ട് കിലോഗ്രാം ഹാഷിഷ് ഓയിൽ അഞ്ച് കിലോഗ്രാം കഞ്ചാവ് അഞ്ച് പോയിന്റ് എട്ട് ഗ്രാം എം ഡി എം എ തുടങ്ങി നിരോധിത മയക്കുമരുന്നുകളും രണ്ട് മൊബൈൽ ഫോണുകളും പിടിച്ചെടുക്കുകയായിരുന്നു പോലീസ് പിടികൂടുമെന്ന ഉറപ്പായപ്പോഴാണ് പ്രതികൾ വാഹനത്തിൽ നിന്നും ഇറങ്ങി ഓടിയത് അതുകൊണ്ട് തന്നെ ഇവരെ തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടില്ല എന്നാൽ ഇവരുടെ ഫോൺ പരിശോധിച്ചപ്പോൾ ഒട്ടേറെ നമ്പറുകൾ ലഭിച്ചിട്ടുണ്ട് ഇതിൽ വിളിച്ചപ്പോൾ ആരാണ് ഫോൺ ഉടമയെന്ന് വ്യക്തമായതായി പോലീസ് പറഞ്ഞു പ്രതികളെ പോലീസ് തിരിച്ചറിഞ്ഞതിനാൽ ഇവർ സംസ്ഥാനത്തിന് പുറത്തേക്ക് കടന്നിരിക്കാമെന്നാണ് നിഗമനം രക്ഷപ്പെട്ടവർ കണ്ണൂർ നഗരത്തിൽ മയക്കുമരുന്ന് വിൽപ്പന നടത്തി വരുന്നവരാണെന്നാണ് പോലീസ് പറയുന്നത് വൻതോതിൽ മംഗളൂര് ബാംഗ്ലൂര് എന്നിവിടങ്ങളിൽ നിന്നും കഞ്ചാവും മയക്കുമരുന്നും കൊണ്ടുവന്ന് കണ്ണൂരിലെ ചില സ്ഥലങ്ങളിൽ ചില്ലറ വിൽപ്പന നടത്തി വരികയായിരുന്നുവെന്നാണ് പോലീസ് പറയുന്നത് കഴിഞ്ഞ ദിവസം കോപ്പാലത്ത് വാടക വീട് കേന്ദ്രീകരിച്ച് സിന്തറ്റിക് മയക്കുമരുന്നും കഞ്ചാവും വിൽപ്പന നടത്തിയ യുവതിയടക്കം മൂന്ന് പേരെയാണ് എക്സൈസ് വീട് വളഞ്ഞ് പിടികൂടിയത്